വിശദമായ വാർത്തകളിലേക്ക്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി. കൊച്ചിയിലും കണ്ണൂരിലും തിരുവനന്തപുരത്തുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ഉണ്ട്. റിയാസ്, ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് യാത്രക്കാരെ അടക്കം വലിയ രീതിയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. നിലവിലെ അവസ്ഥ എങ്ങനെയാണ്? എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. കൊച്ചിയിലും അതുപോലെ തന്നെ കണ്ണൂരിലും തിരുവനന്തപുരത്തും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യാത്രക്കാർ ഉന്നയിക്കുന്നത്. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് ഇത്തരത്തിലൊരു നടപടിക്ക് കാരണം. എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കാനുണ്ടായ കാരണം തിരുവനന്തപുരം മാത്രമല്ല കണ്ണൂരും അതുപോലെ തന്നെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ഇത്തരത്തിൽ യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. ദുബായ്, ദോഹ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. റാസൽ ഗൈമ, ദുബായ്, ജിദ്ദ, ദോഹ, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള 70-ലേറെ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. അശ്വതി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് ഇത്തരത്തിൽ യാത്രക്കാരെ അടക്കം വലിയ രീതിയിൽ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഭദ്ര, ഇത് സംബന്ധിച്ച് എയർ ഇന്ത്യയുടെ ഔദ്യോഗിക ഒരു വിശദീകരണം ഉടൻ തന്നെ ഉണ്ടാവും. അതിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എയർ ഇന്ത്യ ആസ്ഥാനത്താണ് ഇത്തരത്തിലുള്ളൊരു മീറ്റിംഗ് നടക്കുന്നത്. അതിനുശേഷമായിരിക്കും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണങ്ങൾ ഉണ്ടാവുക. എന്തായാലും നിരവധി ഫ്ലൈറ്റുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. അത് കൊച്ചിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രാവിലെ 5:25 കൊച്ചി ഷാർജ, 7 കൊച്ചി ബാംഗ്ലൂർ, 8 കൊച്ചി ബഹറിൻ, 8:35 കൊച്ചി ദമാം, 8:50 കൊച്ചി മസ്കറ്റ് എന്നീ ഫ്ലൈറ്റുകൾ ാണ് ഇവിടെ നിന്നും റദ്ദാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ച് വിദേശത്ത് നിന്നും കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് വരേണ്ട ഫ്ലൈറ്റുകളും സ്വാഭാവികമായും റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 5:11 ഷാർജ കൊച്ചി, 5:45 വൈകിട്ടത്തെ മസ്കറ്റ് കൊച്ചി, 6 ബാംഗ്ലൂർ കൊച്ചി, 6:30 ബഹ്റിൻ കൊച്ചി, 7:10 ദമാം കൊച്ചി എന്നീ ഫ്ലൈറ്റുകളും റദ്ദാക്കിയിരിക്കുകയാണ്. പ്രധാനമായും ഈ ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ സമരമാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുന്നത്. അലവൻസ് വർദ്ധിപ്പിക്കണം എന്ന ആവശ്യവുമായിട്ടാണ് ഏകദേശം 250 ക്യാബിൻ ക്രൂ അംഗങ്ങൾ രാജ്യത്ത് ഉടനീളം ഇത്തരത്തിൽ സമരത്തിലേക്ക് പോയത്. കൂട്ടത്തോടെ സിക്ക് ലീവ് എടുത്താണ് ഇത്തരത്തിലൊരു സമരം അവർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മിന്നൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ, യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ നമ്മളോട് ഇത്തരത്തിലുള്ള ഒരു യാത്രക്കാരൻ സംസാരിച്ചതുപോലെ, വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് വിദേശത്ത് എത്തേണ്ട, ജോലി സംബന്ധമായി എത്തേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മിന്നൽ പണിമുടക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അദ്ദേഹം മറ്റൊരു ഫ്ലൈറ്റ് എടുക്കുകയാണ് ചെയ്തത്. മറ്റൊരു ടിക്കറ്റ് എടുത്ത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഫ്ലൈറ്റിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണുള്ളത്. രാവിലെ 5 അദ്ദേഹം ഇവിടെ എത്തിയത്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നിരവധി ആളുകൾക്ക് രാവിലെ മുതൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് രാവിലെ, ക്ഷമിക്കണം, ഇന്ന് രാവിലെ 2 വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള മിന്നൽ പണിമുടക്ക് അറിഞ്ഞതോടുകൂടി നിരവധി ആളുകളാണ് ഇവിടുത്തെ എയർ ഇന്ത്യയുടെ ഓഫീസിലും മറ്റും ബഹളമുണ്ടാക്കുകയും മറ്റും ചെയ്തത്. പക്ഷേ എയർ ഇന്ത്യ ജീവനക്കാർ കൃത്യമായി മറുപടി നൽകിയില്ല എന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച യാത്രക്കാരനടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ റീഫണ്ട് ഏത് വിധത്തിലായിരിക്കണം എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല. മറ്റൊരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാം എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ആ ഒരു ബദൽ സംവിധാനം 11-ാം തീയതിക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ. അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് എത്തേണ്ട, വിദേശത്തേക്ക് എത്തേണ്ട യാത്രക്കാരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇക്കാര്യത്തിൽ യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ട് എയർ ഇന്ത്യ വലിയ രീതിയിൽ അത് പരിഗണിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭദ്ര. അതെ, തീർച്ചയായും അശ്വതി, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് യാത്ര പുനഃക്രമീകരണം നടത്തും, അതുപോലെ തന്നെ ഈ പൈസ തിരിച്ചു നൽകുമെന്നൊക്കെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു വശത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അശ്വതി സൂചിപ്പിച്ചത് വലിയ ഒരു കാര്യം തന്നെയാണ്. അതായത് എത്രയും പെട്ടെന്ന് വിദേശ രാജ്യങ്ങളിൽ, ഒരു പക്ഷേ നാളെ ജോലിക്ക് കയറേണ്ട ആളുകളൊക്കെ ഉണ്ടായിരിക്കും, അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നത്. ഇവരുടെയൊക്കെ പ്രതികരണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പലരും മറ്റൊരു ഫ്ലൈറ്റ് പിടിച്ചു പോകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതേസമയം ഈ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ അശ്വതി, അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ നമുക്ക്?
നിലവിൽ വെളുപ്പിന് അതായത് 2 മണിയോടുകൂടിയാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് ഈ എയർഡി ഓഫീസിൽ തന്നെ ഇത്തരത്തിൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആളുകൾക്ക് കൃത്യമായി വിദേശത്തേക്ക് പോകാൻ സാധിച്ചില്ല എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ബഹളങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ആളുകൾ കൃത്യമായ മറുപടി കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതാണ് ആളുകളെ കൂടുതൽ പ്രകോപിതരാക്കിയത്. കാരണം ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി അവർക്ക് ലഭിച്ചില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ചൊരു പാസഞ്ചർ അടക്കം അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ടുള്ള മറുപടി ആൾക്കാർക്ക് നൽകിയിരുന്നുവെങ്കിൽ ഇത്രയധികം വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് പോകുമായിരുന്നില്ല. പക്ഷേ അത് ഉണ്ടായില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അത് പെട്ടെന്നുണ്ടായ പണിമുടക്കിൽ അത് കൃത്യമായ ആളുകളിൽ എത്തിക്കാനും അദ്ദേഹത്തിന് ഈ കമ്പനിക്ക് സാധിച്ചില്ല. ഈ അതായത് 8:55 ഫ്ലൈറ്റിലുള്ള ജീവന പോകേണ്ട ആളുകൾക്ക് പോലും ഒരു നോട്ടിഫിക്കേഷൻ കൃത്യമായി നൽകാനായിട്ട് സാധിച്ചില്ല എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ 8:59 പോകാനുള്ള ആളുകൾ വെളുപ്പിന് 5 മണിക്ക് തന്നെ ഇവിടെ എയർപോർട്ടിൽ എത്തുകയും എത്തുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ മാത്രമല്ല അവർ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ എത്തിയിട്ടുള്ള ദൂര പ്രദേശങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. രാവിലെ ഈ ഫ്ലൈറ്റുകൾ ക്യാൻസലാണ് എങ്കിൽ അത് കൃത്യമായി യാത്രക്കാരെ അറിയിക്കാനുള്ള ഒരു മര്യാദ പോലും കമ്പനി കാണിച്ചില്ല എന്നതാണ് യാത്രക്കാർ പറയുന്നത്. എന്തായാലും അക്കാര്യങ്ങൾക്ക് കൂടി അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും മറ്റ് കാര്യങ്ങളിലും ഒരു പരിഗണന കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഭദ്ര ശരി. ഇപ്പോൾ സൂര്യഗായത്രി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സൂര്യ, കൊച്ചിയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു, തിരുവനന്തപുരത്ത് എങ്ങനെയാണ് യാത്രക്കാരുടെ ഒരു പ്രതികരണം വരുന്നത്? അതുപോലെ തന്നെ കമ്പനിക്ക് നേരെ, എയർ ഇന്ത്യ കമ്പനിക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് യാത്രക്കാർ. പ്രത്യേകിച്ചും അവർ നേരത്തെ ഈ ഒരു വിവരം അറിയിച്ചിരുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി എന്തായിരിക്കും യാത്രയെക്കുറിച്ചും അതുപോലെ തന്നെ പണം തിരികെ ലഭിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യക്തത കമ്പനിയുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അത്ര ഈ ഒരു ഘട്ടത്തിൽ യാത്രക്കാർക്ക് വേണ്ടി ബദൽ മാർഗം സജ്ജീകരിച്ചിട്ടുണ്ട് എന്നൊരു കാര്യമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ ഇന്ന് പോകുന്നില്ല അല്ലെങ്കിൽ ഇന്ന് യാത്ര അത്യാവശ്യമല്ലാത്തവർക്ക് റീഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നൽകിയ പണം റീഫണ്ട് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്ലാത്തവർക്കൊക്കെ തന്നെ ഈ തീയതി മാറ്റി നൽകുമെന്ന ഒരു കാര്യവും ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നേരത്തെയൊക്കെ തന്നെ ഈ മറ്റ് യാത്രക്കാരൊക്കെ, അതായത് അത്യാവശ്യ യാത്രയല്ലാത്ത മറ്റ് യാത്രക്കാരൊക്കെ എയർപോർട്ടിൽ നിന്നും പോയിരുന്നു, പ്രതിഷേധമൊക്കെ നിർത്തിവെച്ചിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അത്യാവശ്യഘട്ടം മറ്റ് അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രയ്ക്ക് തയ്യാറായി നിന്നവർ മാത്രമാണ് എയർപോർട്ടിനുള്ളിൽ എന്താണ് അവസാന അധികൃതരുടെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു മറുപടി കിട്ടുന്നതിന് വേണ്ടി കാത്തു നിന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമോ സമരമോ ഒന്നും തന്നെ യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നൊരു കാര്യമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. എന്തായാലും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു വിശദീകരണം ഉണ്ടായിട്ടുണ്ട്. നിയമവിരുദ്ധ സമരം എന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ ഈ ഒരു സമരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. മാറ്റം അംഗീകരിക്കാനാവാത്ത ഒരു വിഭാഗമാണ് സമരത്തിലുള്ളത്. സീനിയർ ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് നിയമവിരുദ്ധ സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നൊരു വിശദീകരണമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. യാത്രക്കാർക്ക് റീഫണ്ടോ പകരം യാത്രാ സംവിധാനമോ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ റെയിൽവേ എയർപോർട്ടുകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധമൊക്കെ തന്നെ ശമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ എയർപോർട്ടിലെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധക്കാർ അല്ലെങ്കിൽ യാത്രക്കാരൊക്കെ തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട്. അവർക്ക് ബദൽ സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. സൂര്യ, അതുപോലെ തന്നെ ഈ കൂട്ട അവധി എടുക്കുന്നു എന്നുള്ളത്, അതായത് രാജ്യത്തുടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ 78 അന്താരാഷ്ട്ര സർവീസുകളാണ് ഇപ്പോൾ മുടങ്ങിയിട്ടുള്ളത്. കൂട്ട അവധി എടുത്ത് പോകുന്നു എന്നുള്ളതാണ്. ഈ കൂട്ടാവധി എടുക്കുമ്പോൾ അതായത് യാത്രക്കാരുടെ ഒരു പ്രശ്നം തന്നെ, അല്ലെങ്കിൽ യാത്രക്കാർ ദുരിതത്തിലാകുന്നത് തന്നെയാണ് ഈ കമ്പനിക്ക് ഏറ്റവും പ്രധാനം എന്നുള്ളത്. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ജീവനക്കാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകും എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ടോ?
ഈയൊരു സമരം നിയമവിരുദ്ധമാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ വിശദീകരണം നൽകുമ്പോൾ ഒരുപക്ഷെ പ്രതിഷേധം നടത്തിയവർക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മിന്നൽ പണിമുടക്ക് നടത്തിയ ജീവനക്കാർക്കെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള നിയമ നടപടികളോ ഒക്കെ ആയിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് മുന്നോട്ട് പോകുന്നതിനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമല്ല. എന്തായാലും എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ ഈ പണിമുടക്ക് ചെയ്ത ജീവനക്കാർക്ക് എതിരെ പറയുന്ന അല്ലെങ്കിൽ എതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മാനേജ്മെന്റിനോടുള്ള പ്രതിഷേധം തന്നെയാണ് ഇവർ ഇത്തരത്തിലൊരു പണിമുടക്കിലേക്ക് പോകാനുള്ള സാഹചര്യമെന്ന് നേരത്തെ തന്നെ വ്യക്തമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അത് സംബന്ധിച്ച് എയർ ഇന്ത്യയുടെ കൂടി ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച് എന്തെങ്കിലും നിയമ നടപടികളിലേക്ക് എയർ ഇന്ത്യ കടക്കുമോ എന്നുള്ളത് ചിലപ്പോൾ വരും സമയങ്ങളിൽ തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കും. എന്തായാലും യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇന്നലെ ഈ ഒരു പണിമുടക്കോട് കൂടി ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം എല്ലാ എയർപോർട്ടുകളിലും ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പോലീസ് ഉൾപ്പെടെയുള്ളവർ ഈ യാത്രക്കാരെ അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നെങ്കിലും പലപ്പോഴും അത് നടക്കുന്ന സാഹചര്യമായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധമൊക്കെ തന്നെ കെട്ട് അണഞ്ഞിട്ടുണ്ട്. ഈ യാത്രക്കാർക്കൊക്കെ തന്നെ അതിൽ ബദൽ സംവിധാനമൊക്കെ അധികൃതർ ഒരുക്കിയിട്ടുമുണ്ട്. ശരി, ഇപ്പോൾ റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിലെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനായി. റിയാസ്, തിരുവനന്തപുരത്ത് ഏകദേശം യാത്രക്കാർ ഒരു പ്രതിഷേധമൊക്കെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ആശ്വാസം എന്നോണം പണം തിരികെ നൽകാം, അതുപോലെ തന്നെ മറ്റൊരു ബദൽ സംവിധാനം ഒരുക്കാം എന്നൊക്കെ വാക്ക് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള വിവരങ്ങൾ? അവിടെ ഇപ്പോഴും യാത്രക്കാർ പ്രതിഷേധത്തിലാണോ അതോ ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഭദ്ര, എന്തായാലും ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് മിന്നൽ പണിമുടക്ക് മലബാറിലെ യാത്രികരെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ പോകുന്നത് മലബാർ മേഖലകളിൽ നിന്നാണ്. ആ ഒരു ഇന്നിപ്പോൾ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തുകയും നേരത്തെ ഒരു മുന്നറിയിപ്പില്ലാതെ ഇതോടുകൂടി അടിയന്തിരമായി ജോലിയിൽ കയറേണ്ടവർ, തിരികെ ജോലിയിൽ പുനഃപ്രവേശിക്കേണ്ടവർ, അടിയന്തര സാഹചര്യത്തിൽ ഗൾഫ് യാത്ര നടത്തേണ്ടി വരുന്ന ആളുകൾ, ഇവരൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വന്നത്. തുടക്കത്തിൽ ഇവർ എയർപോർട്ടിൽ ഇവരുടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കൃത്യമായി എക്സ്പ്രസ് അധികൃതരുടെ ഭാഗത്തു നിന്നും വിശദീകരണം വരുന്നു. അതായത് ഇവരുടെ യാത്ര പുനഃക്രമീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. അതല്ല, ഇനിയിപ്പോൾ അടിയന്തരമായി ഗൾഫിലേക്ക് പോകേണ്ടാത്ത ആളുകൾക്ക് പണം മടക്കി നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കും എന്ന് എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. മലബാറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും 12 സർവീസുകളാണ് റദ്ദാക്കി ഇന്ത്യ എക്സ്പ്രസിൻ്റെ. അത് ഇപ്രകാരമാണ്: രാവിലെ 8 മണിയുടെ റാസൽ ഖൈമ, 8:25 ദുബായ്, 8:50 ജിദ്ദ, 9 മണിയുടെ കുവൈത്ത്, 9:35 ദോഹ, 9:35 തന്നെ ദുബായിലേക്ക് പുറപ്പെടുന്ന മറ്റൊരു എക്സ്പ്രസ്, ഒപ്പം തന്നെ 10:30 ബഹ്റൈനിലേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മറ്റൊരു വിമാനം, വൈകിട്ട് 5:45 ദുബായിലേക്കും 7:25 ദോഹയിലേക്കും 8:10 കുവൈത്തിലേക്കും 8:40 ബഹ്റൈനിലേക്കും രാത്രി 9:50 ജിദ്ദയിലേക്കും പോകുന്ന സർവീസുകളും ഇന്ന് റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൻ്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യ അധികൃതർ കടുത്ത അമർഷത്തിലാണ്. ശക്തമായ പ്രതിഷേധം അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ഒരു മുന്നറിയിപ്പുമില്ലാതെ മിന്നൽ പണിമുടക്ക് നടത്തിയ െതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നൊരു സൂചനകളാണ് ഈ ഘട്ടത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്നും അധികൃതരിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ വരുന്ന മണിക്കൂറുകളിൽ ഔദ്യോഗികമായി തന്നെ വാർത്താക്കുറിപ്പിലൂടെ എയർ ഇന്ത്യ അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഭദ്ര, റിയാസ്, അതുപോലെ തന്നെ ഈ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷമുള്ള പരിഷ്കരണങ്ങളോട് എതിർത്തുകൊണ്ടാണ് ഈ ജീവനക്കാർ ഇത്തരത്തിലൊരു പണിമുടക്കിലേക്ക് പോയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ അലവൻസുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഈ നമ്മുടെ സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, രാജ്യത്തുടനീളം ഇത്തരത്തിൽ ആളുകൾ കൂട്ട അവധിയെടുത്ത് പോകുന്നുണ്ട്. ഏകദേശം 78 അന്താരാഷ്ട്ര സർവീസുകളാണ് നിലവിൽ റദ്ദ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നിയമ നടപടി തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നും നമുക്ക് ഒരു സൂചന ലഭിക്കുന്നുണ്ട്. കരിപ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ റിയാസ് കെ എം ആർ നൽകുകയാണ്. റിയാസെ, മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമുക്ക് ഏറ്റവും ആശങ്കാജനകം എന്ന് പറയുന്നത് ഈ കുട്ടികളെയൊക്കെ ഒറ്റയ്ക്ക് വിടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന വീട്ടമ്മമാർക്കൊക്കെ കുട്ടികളെ, പ്രത്യേകിച്ചും ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെയാണ്, ഇവരെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതുപോലെ തന്നെ ഈ പ്രായമായവരെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്?
ഭദ്ര, ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മിന്നൽ പണിമുടക്ക് കാരണം ഇന്ന് വലഞ്ഞത് ഈ രാവിലകളിൽ നടത്തുന്ന സർവീസുകളിൽ ഉള്ള വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടുന്ന യാത്രക്കാരാണ്. പ്രധാനമായും ദുബായ്, ജിദ്ദ, ദോഹ, ബഹ്റിൻ, കുവൈറ്റ്, റാസൽ ഖൈമ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാരാണ് പ്രധാനമായും വലഞ്ഞത് എന്ന് പറയുന്നത്. വൈകുന്നേരത്തേക്കുള്ള യാത്രക്കാർ എന്തായാലും ഇപ്പോൾ തന്നെ എയർ ഇന്ത്യ ഒരു മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ മുന്നറിയിപ്പും ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണ കുറിപ്പും നൽകിയതോടുകൂടി അവരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ രാവിലെ നേരത്തെ ഇതിനായി ഈ യാത്രക്കായി തയ്യാറായി വന്ന ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികളെക്കാൾ ഉപരി, അല്ലെങ്കിൽ കുട്ടികളെ തനിച്ചയക്കുന്ന ആളുകളെക്കാൾ ഉപരി വലഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പൊടുന്നനെ ജോലിയിൽ പ്രവേശിക്കേണ്ട ആളുകൾ, പുതുതായി ജോലി ലഭിച്ച് വിദേശത്തേക്ക്, ഗൾഫിലേക്ക്, പ്രവാസ ലോകത്തേക്ക് പോകുന്ന പ്രവാസി മലയാളികൾ, ഒപ്പം തന്നെ അടിയന്തിരമായി ജോലിയിൽ തിരികെ പ്രവേശിക്കേണ്ടി വരുന്ന ആളുകൾ, എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് അവധിയെടുത്ത്, മരണം പോലുള്ള കാര്യങ്ങൾ കുടുംബങ്ങളിലുണ്ടായി അവധിയെടുത്ത് പിന്നീട് ഇത്ര കട്ട് ഓഫ് ഡേറ്റിനകം തിരികെ ജോലിയിൽ പ്രവേശിക്കേണ്ട ആളുകളൊക്കെയാണ് ഏറെ വലഞ്ഞത് എന്നുള്ളതാണ്. അതാണ് യാത്രക്കാരുടെ പ്രതികരണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. യാത്രക്കാരെല്ലാം തന്നെ വലിയ രോഷത്തിലാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എയർ ഇന്ത്യ അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് എന്നുള്ളത്. മാത്രമല്ല ഒരു ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരു വിശ്വാസ്യത തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടി ഈ മിന്നൽ പണിമുടക്ക് നടത്തിയ ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി, ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ എയർ ഇന്ത്യ തയ്യാറാകുമെന്നുള്ള സൂചനകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരിൽ നിന്നും നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഭദ്ര, ശരി, എന്തായാലും റിയാസ് നമുക്ക് ചില യാത്രക്കാരുടെ പ്രതികരണങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്, അതിലേക്ക് കൂടി ഒന്ന് പോകാം. അവരൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത്. അവിടേക്ക് പോകാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഫുൾ ക്രൗഡഡ് ആയിരുന്നു. ഇത്ര നേരം ഒരു ഏഴര കഴിഞ്ഞപ്പോഴാണ് നമുക്ക് റിസൾട്ട് അറിയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് അടുത്ത ഫ്ലൈറ്റ് എടുത്തോ എന്നുള്ളതാണ് അവർ പറയുന്നത്. റീഫണ്ടിങ്ങിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറയുന്നത് ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ്പോൺ ചെയ്ത് തരാമെന്ന്. പോസ്റ്റ്പോൺ ചെയ്ത് തരുന്നത് ഇനി 11-ാം തീയതിക്ക് ശേഷമാണ്. എനിക്ക് നാളെ അവിടെ എത്തേണ്ടത് എമർജൻസിയാണ്. സോ ഞാൻ എക്സ്ട്രാ ഫ്ലൈറ്റ് എടുത്തു. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എല്ലാവരും, ഭയങ്കര ഒച്ചപ്പാടും വേളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ തന്നെ പറ്റിയിട്ടില്ല. ഞാൻ പുറത്തായിരുന്നു നിൽക്കണമായിരുന്നു, എനിക്ക് ഞങ്ങളെ കടക്കാൻ തന്നെ പറ്റിയില്ല. പിന്നെ ഒരു സ്റ്റാഫ് വന്നപ്പോൾ ഞാൻ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത്. അത്രയും പോലും ആ കൗണ്ടറിൽ നിന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. വീണ്ടും ഞാൻ പോയി ചോദിച്ചപ്പോൾ ആ കൗണ്ടറിൽ എനിക്കൊരു ഭയങ്കര നമ്മളേതാണ്ട് വലിയ തെറ്റ് ചെയ്ത പോലത്തെ ഒരു ഇതാണ് കാണിച്ചത്. ഞാൻ അടുത്ത ഫ്ലൈറ്റ് എടുത്തില്ല. പോകും എയർ ഇന്ത്യയുടെ ആളാണെന്ന് അറിയില്ല, അവിടെ ഓഫീസിൽ ഒരു 3-4 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരാണ് അവരുടെ അടുത്ത് ഞാൻ ലാസ്റ്റ് പോയപ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ചെന്ന് സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് നമുക്കൊന്നും അവരെ ഒന്ന് സംസാരിക്കാൻ തയ്യാറല്ല.